ഒഡീഷയിലെ തീവണ്ടി ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രാജിവെക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ധാർമ്മികതയുടെ പേരിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ളത്. ട്രെയിൻ അപകടങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രിമാർ രാജിവെച്ച അനുഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 1963 ലാൽ ബഹദൂർ ശാസ്ത്രിയും 99 നിതീഷ് കുമാറും ആ സമയത്തുണ്ടായ വലിയ ട്രെയിൻ അപകടങ്ങളിൽ 63 100+ പേർ മരിച്ചു, 99 285 പേരോളം മരിച്ചു. ഈ രണ്ട് അപകടങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ലാൽ ബഹദൂർ ശാസ്ത്രിയും നിതീഷ് കുമാറും രാജിവെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവർ കാട്ടിയ ധാർമ്മികത അശ്വനി വൈഷ്ണവും കാട്ടണമെന്ന്. ഇവിടെ അശ്വനി വൈഷ്ണവ് രാജിവെക്കണം എന്ന വാദമുയർത്തുമ്പോൾ അതൊരിക്കലും ധാർമ്മികതയുടെ പേരിലല്ല, ഉത്തരവാദിത്ത വീഴ്ചയുടെ പേരിലാണ് അശ്വനി വൈഷ്ണവ് രാജിവെക്കണം എന്ന ആവശ്യം യഥാർത്ഥത്തിൽ ഉയരുന്നത്. ധാർമ്മികതയുടെ പേരിൽ എന്തായാലും BJP ക്കാർ ആരെങ്കിലും രാജിവെക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും കരുതില്ല. അങ്ങനെ ധാർമ്മികതയുടെ പേരിലൊക്കെ രാജിവെച്ചാൽ അത് മോദി സാറിൻ്റെ ഭരണത്തിൻ്റെ വീഴ്ചയായി കണക്കാക്കുമെന്നുള്ളത് കൊണ്ട് ഇനി രാജിവെക്കാൻ അശ്വനി വൈഷ്ണവ് മനസ്സ് കാണിച്ചാലും അതിന് സമ്മതിക്കില്ല. പക്ഷേ ഇവിടെ അതിനപ്പുറത്ത്, ധാർമ്മികതയ്ക്കപ്പുറത്ത്, സ്വന്തം ഉത്തരവാദിത്വം മറന്നുപോയ ഒരു ഭരണകൂടത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയുണ്ട്. ആ വീഴ്ചയ്ക്കാണ് രാജിവെക്കണമെന്ന് പറയുന്നത്. 1999 നിതീഷ് കുമാറിൻ്റെ രാജിക്ക് കാരണമായ ജയ്സാൽ തീവണ്ടി അപകടത്തിനെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ആൻറ്റി കൊളിഷൻ ഡിവൈസുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. അതാണ് മമതാ ബാനർജി ബാലസോറിൽ വെച്ച് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെ തൊട്ടരികിൽ നിർത്തി പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്ന കവച് എന്ന സംവിധാനം. അത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകളിൽ പോലും ഇത്രയും കാലമായിട്ടും ഘടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. പരസ്പരമുള്ള ഇടി ഒഴിവാക്കുന്നതിന്, റെയിൽവേ ട്രാക്കിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നതിന്, ചുവപ്പ് സിഗ്നൽ കണ്ടാൽ അപ്പോൾ തന്നെ ട്രെയിൻ നിൽക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ കവച്. 99 അതിന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപം നൽകി. അത് സ്വാഭാവികമായി ഈ 99 നിന്ന് 2023 എത്തുമ്പോൾ ആ സംവിധാനത്തിനൊക്കെ ഉണ്ടായേക്കാവുന്ന ടെക്നോളജി ഡെവലപ്മെൻറ്റ് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാരത് കാ കവച് എന്നുള്ള പേരിൽ മോദി സാറിൻ്റെ ചിത്രമൊക്കെ വെച്ച് വലിയ പ്രചരണമൊക്കെ ഇവർ നടത്തിയിരുന്നു. ഇതേ റെയിൽവേ മന്ത്രി തന്നെ രണ്ട് ട്രെയിനിൻ്റെ ചെറിയ ടോയ് ട്രെയിനൊക്കെ എടുത്ത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇടിക്കും, ഇങ്ങനെ ഇടിച്ചാൽ ഇങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊക്കെ ഭയങ്കര വിശദീകരണം നടത്തുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകളിലൊന്നായ കൊറോമാൻഡൽ എക്സ്പ്രസ് കടന്നു പോകുന്ന പാതയിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ആ തീവണ്ടിയിൽ അത് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. 130 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന, ഈസ്റ്റ് കോസ്റ്റ് മേഖലയിൽ കൂടി കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീവണ്ടിയാണ്. അപ്പോൾ ഉത്തരവാദിത്വം മറന്നുപോയതാരാണ്? കവച് എന്ന് ഫോട്ടോ വെച്ച് തള്ളിയാൽ മാത്രം പോരാ, അവിടെയാണ് റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിന് ധാർമ്മികതയ്ക്കപ്പുറത്തുള്ള ഒരു വിഷയമുണ്ട് എന്ന് ഈ പൊതുസമൂഹം പറയുന്നത്. അതിൽ നിന്ന് മോദി സാറിനോ അശ്വനി വൈഷ്ണവിനോ ഒളിച്ചോടാനാകില്ല. ധാർമ്മികതയ്ക്കപ്പുറം പണി മറന്നുപോയ മോദി സാറിൻ്റെയും അശ്വനി വൈഷ്ണവിൻ്റെയും ആ നിസ്സഹായ അവസ്ഥ ഇവിടെ വെളിവാകുന്നുണ്ട്. പച്ചക്കൊടി കാണിക്കാൻ വേണ്ടി മാത്രം കുറേ ട്രെയിനുകൾ ഇറക്കിയത് കൊണ്ട് കാര്യമില്ല, റെയിൽവേ സ്റ്റേഷനുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മോടി പിടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന പാഠമാണ് ഇത് നൽകുന്നത്. അത് ഇതുവരെ ചെയ്യാത്തതിന് ഇവർ ഈ രാജ്യത്തോട് ഉത്തരം പറയുകയും വേണം.